Hello, my dear children. Hi, I am your Nisha teacher. Hi, Kutugare. ടീച്ചറെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ടീച്ചറാവാൻ ഇഷ്ടമില്ലാതെ ടീച്ചറായ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ അന്ന് ടീച്ചറാവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോൾ നമ്മൾ അവരുടെ ആ ചോദ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു അന്ന് ആ കുട്ടിയെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഹലോ മൈ ഡിയർ സ്വീറ്റീസ്, ഞാൻ നിങ്ങളുടെ നിഷ ടീച്ചർ. ടീച്ചറെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ടീച്ചറാവാൻ ഇഷ്ടമില്ലാതെ ടീച്ചറായ ഒരാളാണ് ഞാൻ. അധ്യാപനം എനിക്കങ്ങനെ ഒത്തിരി ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഞാനൊരു ഡോക്ടറാവാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോൾ കരുതുന്നു ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം ഇങ്ങനെ ഒരു ടീച്ചറാവാൻ, എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചതുപോലെ. ആദ്യമൊക്കെ ഞാൻ വീട്ടിൽ ഭയങ്കരമായിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ അവരോട് പറയുമായിരുന്നു, ആ എന്തിനാണ് എന്നെ ഇങ്ങനെ ടീച്ചറാവാനായിട്ട് കൊണ്ടുവിട്ടത്. എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു ടീച്ചറാവാൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ടീച്ചർ പറയുമായിരുന്നു, ആ നിഷ വലുതാവുമ്പോൾ ഒരു ടീച്ചറാവും, എന്നിട്ട് ഈ സ്കൂളിൽ തന്നെ വരും. ഇത് പറയുമ്പോൾ എനിക്ക് ടീച്ചറിനോട് ദേഷ്യമായിരുന്നു. കാരണം ഞാൻ അന്ന് ടീച്ചറാവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ എൻ്റെ വത്സല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ ലൂർദിപുരം സെയിൻറ്റ് ഹെലൻസ് ഹൈസ്കൂളിൽ ഒരു അധ്യാപികയായി വന്നു. അപ്പോഴൊക്കെ ഞാൻ കരുതി ആ കുറച്ച് ദിവസമൊക്കെ ടീച്ചറായിട്ട് പിന്നീട് എനിക്കിഷ്ടപ്പെട്ട ജോലിയിലേക്ക് മാറാം, അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അധ്യാപികയായി 15 വർഷമായി. അപ്പോൾ ഞാൻ അറിയുകയാണ് ഒരു ടീച്ചറിൻ്റെ മഹത്വം. കേരളത്തിലുള്ള എല്ലാ കുട്ടികളുടെയും സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്, എല്ലാ രക്ഷിതാക്കളുടെയും സ്നേഹം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ആം ബ്ലെസ്ഡ് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എൻ്റെ പാരൻസിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. കാരണം അവരാണല്ലോ എന്നെ ഒരു അധ്യാപികയാകാനായി തിരഞ്ഞെടുത്ത് എന്നെ അങ്ങനെ അധ്യാപന പരിശീലനത്തിലേക്ക് വിട്ടത്. അപ്പോൾ ഞാൻ അവരോടിപ്പോൾ പറഞ്ഞതിനൊക്കെ സോറി പറയുന്നുണ്ട്. കാരണം ശരിക്കും എന്നെ കൃത്യമായിട്ടുള്ള ആ ഒരു മാർഗത്തിലേക്ക് നയിച്ചത് എൻ്റെ പപ്പയും അമ്മയും തന്നെയാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഒത്തിരി സംസാരിക്കുന്നവരാണ്. അവരിങ്ങനെ നോൺ സ്റ്റോപ്പായി സംസാരിച്ചുകൊണ്ടിരിക്കും, അവർക്കൊത്തിരി സംശയങ്ങൾ കാണും. അവരാദ്യം ആരോടാ ചോദിക്കുക? അമ്മയോടായിരിക്കും, അല്ലെങ്കിൽ അച്ഛനോടായിരിക്കും, അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവരോടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു ഫ്ലോ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം ചിലപ്പോഴെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ ഉണ്ടാവും. എപ്പോൾ നമ്മൾ അവരുടെ ആ ചോദ്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നോ അന്ന് ആ കുട്ടിയെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ആ കുട്ടിയുടെ വളർച്ച അവിടെ നിൽക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുട്ടികൾ പറയുമ്പോൾ, കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ ആ ചോദ്യങ്ങൾ നമ്മളെക്കാൾ ഉയരെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉന്നതമായി ആ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അവർക്ക് ഒത്തിരി സംശയങ്ങളാണ്, അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് കുട്ടികളുടെ പ്രകൃതമാണ്. ഈയിടയ്ക്ക് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴും ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ കൊച്ചിൻ്റെ അമ്മ പറയുവാണ്, മിണ്ടാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അല്ല അവളെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്, അവൾ സംസാരിച്ചോട്ടെ, അവളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പറഞ്ഞോട്ടെ. അപ്പോൾ കുട്ടികൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നമ്മളൊരു അവസരം കൊടുക്കുമ്പോഴാണ് ആ കുട്ടി അവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ചിറക് മുളച്ചു തുടങ്ങുന്നത്. അത് ശരിയല്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കൊത്തിരി അനുഭവമുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ, ഫസ്റ്റ്ബെല്ലിലൂടെ ഒരുപാട് കുട്ടികളുടെയും പാരൻസിൻ്റെയും ഒക്കെ ശബ്ദ സന്ദേശങ്ങളും
അല്ലാതെ തന്നെ അവർ ടൈപ്പ് ചെയ്ത മെസ്സേജൊക്കെ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വാട്സപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ വീഡിയോ കോളായിരിക്കും വരുന്നത്. എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും, അവരോട് സംസാരിക്കും. അവരാദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളുടെ സംശയങ്ങളാണ്. അവരുടെ സംശയങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ, ടീച്ചർ ആ മാജിക് വാൻഡ് ഇങ്ങനെ വീശിയപ്പോൾ എങ്ങനെയാണ് റെയിൻബോ വന്നത്, എനിക്ക് ആ മാജിക് വാൻഡ് അയച്ചു തരുമോ, ഞാനിങ്ങനെ വീശിയപ്പോൾ വന്നില്ലല്ലോ, ആ അതിൻ്റെ പിന്നിലെ മാജിക് എന്താ, ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. അടുത്ത ഒരാൾ ചോദിക്കും, ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ മേക്കപ്പ് ഇടുമോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും വ്യത്യസ്തമായ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുന്നത്. പിന്നെ ചില കുട്ടികൾ എഡിറ്റിങ്ങിൻ്റെ കാര്യം വരെ ചോദിക്കും, അതാരാ അവിടെ എഴുതി കാണിച്ചത്. അപ്പോൾ അങ്ങനെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളുടെ ചിന്തയെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. ഞാൻ എന്തുകൊണ്ടാണ് അധ്യാപനം ഇഷ്ടപ്പെടാതിരുന്നത്? കാരണം സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ടീച്ചേഴ്സ് എന്താ പറയുക, അവരൊരു വര വരച്ചാൽ ആ വരയിലൂടെ തന്നെ കുട്ടികൾ നടക്കണം, അതവരുടെ നിർബന്ധം. ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അവരെക്കാളും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, വ്യത്യസ്തമായിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോമ്പോസിഷൻ എഴുതിപ്പിച്ചു. അപ്പോൾ ചില ഒരു കുട്ടിക്ക് തോന്നും, ആ ഞാൻ ഒരു ബോർഡറിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്താലോ. അപ്പോൾ ടീച്ചർ പറയണം, പാടില്ല, ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. അപ്പോൾ അവൻ്റെ ആ ഒരു ചിന്തയെ ഒരു തടസ്സപ്പെടുത്തുന്നത് പോലെയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലും കുട്ടികളോട് പറയാറുണ്ട്, ഒരു മാതൃക നമ്മൾ നൽകും, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അവർ നിർബന്ധിക്കരുത്. ഇങ്ങനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി കണ്ണുരുട്ടി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചിങ് ഞാൻ ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷേ ടീച്ചിങ്ങിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കുട്ടികൾക്ക് പ്രിഫറൻസ് കൊടുത്തു. എൻ്റെ ഫസ്റ്റ് ചോയ്സ് കുട്ടികളാണ്. ഞാൻ അവരോട് പറയും, ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ കൈ ഉയർത്തിയാൽ മതി, ടീച്ചർ ഉടനെ അവിടെ ക്ലാസ് നിർത്തും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നോട് സംസാരിക്കണം. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ആദ്യം പറയും. പക്ഷേ ആദ്യമൊക്കെ കുട്ടികൾ പറയാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിന്നെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ കൈ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ കൈ ഉയർത്തലേ ഉള്ളൂ. പക്ഷേ അവരൊക്കെ മനോഹരമായ ഇംഗ്ലീഷ് സംസാരിച്ചു, അതാണ് അതിൻ്റെ പ്രത്യേകത. അവർക്കറിയാവുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരെങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ അവരെ ഇങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കാതെ അവർക്കിഷ്ടമുള്ള രസകരമായ കാര്യങ്ങളിലൂടെ നമ്മൾ പഠനം കൊണ്ടുപോകുമ്പോൾ അവർക്കും സന്തോഷം. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷ് ഒരു പ്രയാസമുള്ള വിഷയമെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടത്. പക്ഷേ ഞാൻ പഠിപ്പിച്ചിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടം ഇംഗ്ലീഷാണ്. കൂടുതലും ഗ്രേഡ് കൂടുതൽ കിട്ടുന്നത് ഇംഗ്ലീഷിലാണ്, കാരണം അവരത് എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ പൊതുവിലുള്ള അഭിപ്രായം, നമുക്കിങ്ങനെ പരിശീലനങ്ങളൊക്കെ ഈ ശില്പശാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പറയും ഇംഗ്ലീഷും കണക്കുമൊക്കെ ഇത്തിരി പാടുള്ളതാണ്, അപ്പോൾ നിങ്ങളത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇംഗ്ലീഷ് ഇത്ര പാടാണോ? അപ്പോൾ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രയാസമുള്ളതും വളരെ ലഘുവായി നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് രസകരമായ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതും. അതുപോലെ ഈ കുട്ടികൾക്ക് അത് കാണുമ്പോൾ അവർക്ക് കൂടുതൽ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവണം, അവർ കൂടുതൽ ക്രിയേറ്റീവായിട്ട്. ഞാനൊരു കാര്യം, ഇപ്പോൾ ഒരു ഗ്രോയിങ് സെൻറ്റൻസ് ഒന്ന് കാണിച്ചാൽ അവരൊരു 10-15 ഉണ്ടാക്കണം അവരുടേതായി. അതാണ് എൻ്റെ എയിം ഓരോ ക്ലാസ്സിൽ. പക്ഷേ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്മമാരോട് പറയാനുള്ളത്, കുഞ്ഞു കൂട്ടുകാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് നിങ്ങൾ പിന്തുണ നൽകണം. അവർ സംസാരിച്ചോട്ടെ, ഒത്തിരി സംസാരിച്ചോട്ടെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരുമില്ല എന്നുള്ള ഫീലിംഗ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഒത്തിരി സംസാരിക്കുക, എപ്പോഴും നല്ല സന്തോഷമായിരിക്കുക. മനസ്സിലിങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ വിതുമ്പി ഇരിക്കുന്നതിനേക്കാളും തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആവില്ലേ? അതെ. സോ ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. കാത്തിരിക്കുമല്ലോ.